കാണുന്നതൊരു മ്യൂസിയമാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പുറവും അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്. അതുപോലെ ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ കിടലിനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ കയറാൻ പറ്റുന്ന ആ പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം അവിടെ വെച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ടിക്കറ്റിന്. ഹാർഡ് എക്സ്പെൻസീവുള്ള സംഭവങ്ങളൊന്നും കാണാനുള്ളിൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മ്യൂസിയത്തിൽ കയറാനുള്ള പരിപാടിയുണ്ട്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണോന്നും അറിയാനും പാടില്ല. സോ ഇതാണ് കാണുന്ന മ്യൂസിയമാണ് ഈ കാണുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും മ്യൂസിയത്തിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇതിൽ സ്റ്റാച്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓ അടിപൊളിയാണ്ട്. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന പാലസ് എന്ന് പറയുന്നത്. ഇതൊരു ഗേറ്റ് വേയും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെയാണ്. അതുപോലെ ഹോഴ്സ് റൈഡ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതാണ് പാലസ്. അത് ഓൾ ടൈമർ ബസ് ടൂഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സിറ്റി അത്യാവശ്യം അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല വെതറാണ്. സോ നമുക്ക് ഞാൻ എന്തായാലും പാലസിനുള്ളിൽ പോയിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ കവാടം, അതായത് വാതിൽ വെച്ചേക്കണ്. ഇപ്പോൾ ഭയങ്കര വലിയ വാതിലുണ്ടോ? ഏ ഈ കാണുന്നതാണ് പാലസിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കയറി വന്ന ഗേറ്റ്. സോ ഇവിടെ നിന്നാണ് കാണുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന മ്യൂസിയവും കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും പാലസ് ഇങ്ങനെ നടക്കുകയാണ്. ഒരു രക്ഷിക്കട്ടെ. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചിന്ത പോണ കേസുണ്ടോ? ഇതുപോലെ ഇവിടെ സിറ്റി ടൂറിനായിട്ട് കാണുന്ന വണ്ടികൾ പോയിക്കോട്ടോ. ചെറിയ ചെറിയ ഓൾഡ് ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്ന പോലെ ചെറിയ വണ്ടികളാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഇതൊക്കെ ഇലക്ട്രിക് ലൈൻ വണ്ടികളുണ്ടോ? ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്. ഞാൻ ഇങ്ങോട്ട് പുറകോട്ട് നടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെട്ടടിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് ഇരുട്ടായിരിക്കും. സോ നമുക്കിനി നേരെ ഇതിൽ കൂടെ വഴി, നമ്മൾ ഈ പാലസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്തേക്കൊരു വഴിയുണ്ട്. ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം ഇത് പണി ചെയ്യാനെടുത്തതും, ഇത് ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാര്യം, ഇത് ക്യാമറയിൽ എത്രത്തോളം ഇത് വിഷ്വൽത്തേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് അറിയില്ല. പക്ഷെ ഇത് കണ്ണിലൂടെ ശരിക്കും റിയലായിട്ട് റിയലിസ്റ്റിക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം തന്നെയുണ്ട്. കണ്ട ഇതൊക്കെ വളരെ ഒരു എന്താ പറയുക, ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മെയിൻ വിഷയം ഇത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയുണ്ട് ഇവിടെ കാണുന്നത്. രക്ഷയില്ല, അടിപൊളിയാണ്, എല്ലാവരും പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റ് വ്യൂ കാര്യങ്ങളും എല്ലാം. ഇവിടെ ഒരു ഗേറ്റ് വേ ഉണ്ട്. ഈ ഒരു ഗേറ്റിൽ കൂടെയും അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ഒരു ഗേറ്റിൽ കൂടെയാണ് വഴിയുള്ളത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്യുവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാച്യുവിൻ്റെ പില്ലറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിയത്തിൻ്റെ ടോപ്പിലെ ഹൈറ്റിൻ്റെ അവിടെയും വരെ നിൽക്കുന്ന തരത്തിലുള്ളതാണ് കൊടുത്തേക്കണത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. വൺസ് നിങ്ങൾ ഇവിടേക്ക് വരാൻ ഇരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത സ്പോട്ടുകളാണുള്ളത്. നിങ്ങൾ പോകണ്ടെങ്കിൽ ചീപ്പായിട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഇനി സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ
എന്തുകൊണ്ടും എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്തിരിക്കരുത്. ഇതൊക്കെ എന്നറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ജനറേഷനിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി തേടി യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ കണ്ടുപോകാനായിട്ട്. ണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ടിറങ്ങുന്ന ഗേറ്റിൻ്റെ കാണുന്ന ഓരോ കാഴ്ചകളാണുള്ളത്. എൻ്റെ വർക്ക് ഇതാക്കണ വർക്കും കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഗേറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഓഫ് അമേസിങ് എന്നല്ലതൊന്നും പറയാൻ. ഇതൊന്ന് കണ്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്ചറും കാര്യങ്ങളും എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതിലും ഒരു ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാനും ഇത് മനസ്സുകൊണ്ട് കാണുക എന്ന് പറയുന്നത് മനസ്സ് കുളിർമ കണ്ട കാഴ്ചകളാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. സോ ഓസ്ട്രിയ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ട്രീം കൺട്രിയാണ്. ഗവൺമെൻറ് ഹൈലി റെക്കമെൻഡാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. ഇതാണ് എൻ്റെ ഔട്ട് വന്നാക്കണം. നമ്മൾ അതിൻ്റെ ഗേറ്റിൻ്റെ പുറത്തോട്ടിറങ്ങുക. ഇവിടെ കുതിരയ്ക്ക് ചെവിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തണുപ്പടിക്കാണ്ടിരിക്കാനാണോ എന്നൊരു സംശയമുണ്ട്. ഇതാണ്ട കുതിരയടാ വണ്ടി. ഇതാണ് സിറ്റി. ഇതാ ചർച്ചിൻ്റെ മുമ്പിൽ സിറ്റി ആർക്കിടെക്ചർ. പള്ളിയുടെ മണിയടിക്കുന്നതുകൊണ്ട് ശബ്ദത്തെത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ായാലും രണ്ട് കുതിര വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്നാണ് ശബ്ദം വന്നത്. സോ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ട്രീറ്റിൽ കയറി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നടന്ന് വരുമ്പോൾ ഇവിടെ സ്ട്രീറ്റ് കാണാം. സ്ട്രീറ്റ് ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. വാച്ച് ചെയ്തേണ്ട റോളക്സ്, അതുപോലെ ഗ്ലാസ് ഷൂട്ട്, വാച്ച് ചെയ്യാട്ട്, പിൽവിലിയൻ മാൻസ്, ഫൊറുല, അങ്ങനെ കുറേ പറയണ ബ്രാൻഡുകളും കാര്യങ്ങളുള്ള ഒരു ഷോപ്പിംഗ് മാർക്കറ്റാണ്. അത്യാവശ്യമല്ല, ഏറെക്കുറെ ക്രൗഡുകളുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ കാലത്തിന് ശേഷം കോവിഡിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ എവിടെയാണ് എല്ലാവരും പുറത്തെറിയുന്നത്. ഇപ്പം നമ്മളായ പോലും അങ്ങനെ പുറത്തെറിയുന്നത്. അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. സിറ്റി മൊത്തം കുറച്ച് തിരക്കിലാണ്. സോ അത്യാവശ്യം നല്ല ഏറെക്കുറെ ക്രൗഡുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇതുണ്ട് ഈ ഷോപ്പൊക്കെ എടുത്തിരിക്കുന്നത് 1956 ഉള്ള ഷോപ്പും കാര്യങ്ങളാണ്. അത്യാവശ്യം ഈ ആർക്കിടെക്ചേഴ്സും കാര്യങ്ങളും അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലുള്ള കാര്യം. ഇപ്പോഴും റിനോവേറ്റ് ചെയ്ത് ഭംഗിയാക്കി നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് എപ്പോഴും യൂറോപ്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, റിനോവേഷനും കാര്യങ്ങളും. അവർ ഈ ഒരു എന്താ പറയുക, റിനോവേറ്റ് ഒന്നും പൊളിച്ചൊന്നും നീക്കാതെ ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് ഈ ഒരു യൂറോപ്യൻ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഗുച്ചിയുടെ ഷോപ്സ്, സൽവേറ്റ്, ഫ്രാഗ്രൻസ്, ഡിയോഡ്, ഇപ്പം അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മെയിൻ ഒരു സിറ്റി സെൻറ്റർ സ്ക്വയറായിരിക്കും. പിന്നെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും എല്ലാം അവൈലബിളാണ്. സി ഗുച്ചിയുടെ ഷോപ്സ്, അത്യാവശ്യം എല്ലാ ബ്രാൻഡും കാര്യങ്ങളുണ്ട്. മോഹില, ഡിയോഡ്.
എല്ലാവരും പിന്നെ ചോദിക്കും, ചോദിക്കുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഫുഡിൻ്റെ ആയാലും കാര്യങ്ങളായാലും ജർമ്മനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് കുറവാണ്. ജർമ്മനിയാണ് തികച്ചും എക്സ്പെൻസീവ്. പിന്നെ ഇവിടെ ഈ കൺട്രിയിലും അതായത് ഓസ്ട്രിയ കൺട്രിയിലും കൂടുതൽ ആൾക്കാർ സ്പീക്ക് ചെയ്യുന്നത് ജർമ്മൻ തന്നെയാണ്. ജർമ്മനും ഇംഗ്ലീഷും ഒക്കെയാണ് കൂടുതൽ സ്പീക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ്, ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ ആവണുള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾ ജർമ്മൻസാണ്, എല്ലാ ബോർഡ് കാര്യങ്ങളെല്ലാം ജർമ്മൻസിനെ എഴുതി വെച്ചാക്കുന്നത് തന്നെ. ഓക്കെ, സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു സ്പോട്ട് ഇവിടെ കാണുന്നുണ്ട്. സി ഇവിടെ നമുക്ക് സ്പോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റ് സീയിങ് വരും. നമുക്ക് എവിടെ ചെന്നിറങ്ങിയാലും എവിടെ ക്യാമറ തിരിച്ചാലും ഓരോ ഫ്രെയിമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലമൊന്നും പറയാനില്ല. ഈ കാണുന്നതൊക്ക ഹൾട്ട്. സോ ഇവിടെയും ഒരു ചർച്ചുണ്ട് കേട്ടോ. ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചർച്ചുണ്ട്. ഇതാ കാണുന്നതും ഒരു സ്പോട്ടാണ്. ഇതിനകത്തൊരു ബ്യൂട്ടിഫുൾ പില്ലർ ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പില്ലർ എന്ന് എടുത്തുതരാം. ഇതുണ്ടോ എല്ലാ ബ്രാൻഡുകളും വെച്ചേക്കണ്, മോണ്ട് ബ്ലാങ്ക്, ലോങ് ചാമ്പ്, അങ്ങനെ റൗഹ്, വെൽഡൻ റോഫ്, വിജി, ഇതൊക്കെ ഓരോ സ്പെഷ്യൽ ബ്രാൻഡുകൾ ഉണ്ടോ. അതായത് അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. ബ്രാൻഡായതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയാണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ പില്ലറാണല്ലോ. ഇത് ഓരോ മെമ്മറബിള് സൂചിപ്പിക്കുന്ന ഇതാണ്. സി ഇതാണ് ഈ കാണുന്ന ഇവിടെ നിന്നുള്ള പില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ. അതിൻ്റെ മുകളിലായിട്ട് കുരിശും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഞായറാഴ്ചയായിട്ടും സിറ്റി വളരെ ക്രൗഡഡ് ആണല്ലോ. വളരെ ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൗഡഡ് ആണ്. ഇവിടെ ഓരോ ഫങ്ഷൻസും ഓരോ മ്യൂസിക്സും ഓരോരുത്തരേക്കാണ്. ഈ വരി വഴി ഓരോ പാട്ടുകാരും കാര്യങ്ങളും കണ്ടില്ലേ, മാസ്ക് ഒക്കെ വെച്ചിട്ട്. സ്റ്റാച്യൂസ് കാര്യങ്ങളും ചെറിയൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു സാധനം ഉണ്ട് കാണാൻ. ഗോൾഡൊക്കെ ആയിട്ട് ഉണ്ട്. എച്ച് ആൻഡ് എമ്മിൻ്റെ ഷോപ്പ് നോക്കി, എന്താ പഴയ ഒരു കാലഘട്ടത്തിൽ. ഇതാ ഇത് കുടിക്കണ വെള്ളത്തിൻ്റെ സംഭവമുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ വെച്ചാണ്. ഇപ്പം തണുപ്പുള്ളതും അപ്പുറം ചൂടുള്ളതും കിട്ടുന്ന ടൈപ്പിലുള്ള സംഭവമാണ്. ഒക്കെ ഫുള്ള് കഫേസും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളുള്ളത്. സോ അവിടെ നമുക്ക് നേരെ ഒരു വെട്ടത്തിലൊരു സംഭവം കാണിട്ടുണ്ട്. ഗോപുരത്തിലെ എത്ര വിഷ്വല് ക്ലാരിറ്റി ആണെന്നറിയില്ല. സൂര്യൻ്റെ വെട്ടം അടിച്ചിട്ടാണ്. കാരണം അതൊരു ഇതുപോലെ തന്നെ ഒരു ചർച്ചാണ്. ചർച്ച് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കത്തീഡ്രൽ എന്ന് പറയും. ആ സംഭവമാണ് ഒരു ജസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് അടുത്ത് കൂടെ അടുത്ത വിഷ്വസും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടും കാണാനുണ്ട്. അതുപോലെ ഈ ബിൽഡിങ് ആയിട്ട് നിങ്ങൾ ഇവിടെ സിറ്റിയിൽ എന്താണ് കാണുക, കുറേ ആൾക്കാരാണ് കാണുന്നല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ടോ. പക്ഷേ നിങ്ങൾ ജസ്റ്റ് കാണേണ്ടത് ഓരോ സ്ട്രക്ചേഴ്സാണല്ലോ. നിങ്ങൾ സിറ്റിയിലെ ചെയ്തേക്കുന്ന സ്ട്രക്ചർ വർക്കാണുണ്ടോ. ഈ ആർക്കിടെക്ചർ ബേസുകളാണ് നമ്മൾ ശരിക്കും യൂറോപ്യൻ കൺട്രീസിൽ മനസ്സിലാക്കേണ്ടത്. യൂറോപ്യൻ കൺട്രീസ് ഗ്രീനറീസും ബ്ലൂ സ്കൈയും ആർക്കിടെക്ചേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അമേസിംഗ് ആയിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട്? സോ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. ഇത് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന കത്തീഡ്രല്. ചർച്ചിൻ്റെയൊക്കെ ഇതുണ്ടോ. സോ ഇതാണ് കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു സാധനമുണ്ട്. പള്ളിയുള്ളിൽ വന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൺസ്ട്രക്ഷൻസ് ആണ് കാണുന്നത് ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ. Der Heim in diesem Elder.